പ്രേക്ഷകർ സിനിമ റിലീസായി പ്രേക്ഷകർ അത് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പിയാവുന്നത്. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിനിടയിലോ. ആ സിനിമ ഇൻഡസ്ട്രി തന്നെ ചേച്ചി അറിയുന്നതാണ് നമ്മളുടെ വാർത്തകളിൽ എപ്പോഴും. ആ ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം സ്ത്രീകളെ ഒരുപാട് കാര്യങ്ങളും അവർക്ക് ചൂഷണം ചെയ്യുന്ന ഒരുപാട് കാര്യം സംഭവിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത് സിനിമ എടുത്തു വെക്കുന്നത് ആ ഒരു രീതിയിലൊക്കെ? സിനിമ എടുത്തു വെക്കുന്നത് സാധാരണക്കാരൻ്റെ വിഷമങ്ങളാണ്. അതായത് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായാൽ പോട്ടെ പോട്ടെ നമ്മൾ വെറുതെ വിടും. പക്ഷേ അതിനൊരു ഒരു എക്സ്റ്റെൻഡ് ഉണ്ട്. ആ എക്സ്റ്റെൻഡ് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്രതികരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് തോന്നും. അത് ശരിക്കും എന്താ പറയുക, ഈ സാധാരണക്കാരുണ്ടല്ലോ അവരുടെ ഒരു നിവർത്തികേടാണ് ഈ സിനിമ. അതായത് അങ്ങനെ നിവർത്തികെട്ട് തിരിച്ച് പ്രതികരിച്ച് പോകുന്നതാണ്. അല്ലാതെ വലിയ പ്രതികരണ ശേഷിയുള്ള ഒരു സ്ത്രീയായിട്ടൊന്നും അല്ല രാധാമണി പ്രതികരിക്കാൻ തീരുമാനിക്കുന്നത്. അവർക്ക് പ്രതികരിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം അത്രയധികം അപമാനിതയായി, അത്രയധികം സങ്കടം അനുഭവിച്ചു. അപ്പോൾ പിന്നെ പാവങ്ങൾക്കും ജീവിക്കണ്ടേ? പാവങ്ങൾക്കും ഇല്ല അഭിമാനം. അപ്പോൾ ആ തിരിച്ചറിവിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ചെറിയ ധൈര്യമാണ്. രാധാമണി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കേൾക്കുന്നത് ദൈവത്തിനോട്. ഇത് ഇറങ്ങി തിരിക്കുകയാണ്. അതെ അതെ അതെ, അത്രത്തോളം ഡിഫറൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടം. നന്ദനത്തിലെ ബാലാമണി എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസീഡ് ക്യാരക്ടറാണ്. ഒരു വളരെ എന്താ പറയുക, വളരെ കൊച്ചൊരു കൊച്ചിൻ്റെ ക്യാരക്ടറാണ്. 16 വയസ്സുള്ള ഞാൻ അഭിനയിച്ച 16 വയസ്സ് 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ കഥാപാത്രം തന്നെയാണത്. അപ്പോൾ ഇത് ഈ 35 വയസ്സുള്ള ഞാൻ അഭിനയിച്ച 35 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കഥാപാത്രമാണിത്. അപ്പോൾ അതിൻ്റെതായ പക്വതയുടെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ബാലാമണി എന്ന് പറയുന്നത് ദൈവഭക്തിയിൽ വിശ്വസിച്ച് ആ രീതിയിലാണ് ആ സിനിമയുടെ ഒരു പാറ്റേൺ. അതൊരു പ്രണയ സിനിമയാണ്, ഒരു പ്രണയ കാവ്യമാണ് നന്ദനം. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്, ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റിയാലിറ്റിയാണ്. ദൈവത്തിന് വിളിക്കാൻ പോലും പ്രോപ്പറായിട്ട് സമയമില്ലാത്ത നമ്മൾ സാധാരണക്കാരുടെ കഥയാണ്. പണ്ടങ്ങൾ വായിച്ചതായിരിക്കും, അതത്ര ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പക്ഷേ നവ്യയുടെ അഭിനയം, നവ്യ ഒരു പുതിയ സ്ലോട്ട് തന്നെ ശരിക്കും സൃഷ്ടിച്ചെടുത്തെന്ന് പറയാം. ആ ഒരു മധ്യവർഗ വീട്ടമ്മയുടെ ടെൻഷന്, വിഷമങ്ങൾ, പോരാട്ടം നമ്മൾ ഓർക്കും. ചിലരെങ്കിലും ഓർക്കും അയ്യോ ഇത്രയെല്ലാം ഓടുമോന്ന്. അങ്ങനെ ചോദിക്കുന്നവർ അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു മധ്യവർഗ വീട്ടമ്മ അനുഭവിക്കുന്നത്. ഒരിക്കലും ഒക്കെ അത്രയും പണമൊന്നും വേണ്ടാന്ന് നിൽക്കാൻ പറ്റില്ല. അതിനെല്ലാം ശേഷം ഇത് അനുഭവിച്ച് കഴിഞ്ഞിട്ടാണ് അവൾ യഥാർത്ഥത്തിൽ തനിക്ക് നേരിടുന്ന അനീതിയെ ചോദ്യം ചെയ്യുക എന്നുള്ളിടത്ത് വരെ എത്തുന്നത്. അപ്പോൾ അവിടെ എത്തുന്നത് വരെയുള്ള ഒരു കഥയാണ് യഥാർത്ഥത്തിൽ ഇത്. മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ഡയലോഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അല്ലേ, നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരങ്ങയിരിക്കുന്ന ഒരു അതിഭാഗവത്വമോ വെച്ചുകെട്ടലുകളോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഡയലോഗുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകൾ തന്നെ വെച്ചുള്ള ഡയലോഗുകൾ എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, റിയൽ ലൈഫായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മളും കൂടെ ആ നായികയുടെ ഒപ്പം ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുകയാണ്, നമ്മളത് ഫേസ് ചെയ്യുകയാണ്. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഞാനും അതിലൊരു ഒരു റോൾ എനിക്ക് ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളത് പോരെടുക്കുന്ന അമ്മായി അമ്മയല്ല, എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു റോള് കിട്ടിയതുകൊണ്ട് ചെയ്തു. നവ്യയുടെ അഭിനയം നന്നായിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു മുന്നത്തേക്കാളും നന്നായിട്ടുണ്ട്. ബാലാമണിയേക്കാളും എനിക്കിതാ കുറെ കൂടെ ഇഷ്ടമായത്. മേക്കപ്പിൻ്റെ അതിപ്രസരമില്ല, സാധാരണ നമ്മൾ കാണുന്ന ഒരു സീക്വൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു അതിൽ. ലാസ്റ്റ് ഒരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് ഫ്രെയിമൊന്ന് കൊഴുത്തേനെയായിരുന്നു. പാട്ടുകളേക്കാൾ ഞാൻ കൂടുതൽ ആ ഫിലിമിൻ്റെ തീമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. കള്ളം പറയാൻ വയ്യ, മ്യൂസിക് മോശമെന്നല്ല ഉദ്ദേശിച്ചത്, ഞാൻ ശ്രദ്ധിക്കേണ്ടി വന്നില്ല. എൻ്റെ ആ ഒരു സീക്വൻസിലായിരുന്നു ശ്രദ്ധ മൊത്തം. കേൾക്കാൻ വയ്യ, അവയർനെസ് കൊടുക്കുക എന്നുള്ള രീതിയായിട്ട് എനിക്ക് തോന്നിയില്ല. നല്ലൊരു തീം കാര്യം, ഇപ്പോൾ സ്ത്രീയെ കൂടുതൽ മുന്നോട്ട് നിർത്തുന്ന ഫിലിമായിട്ടല്ല എനിക്ക് ഞാനതിനെ കാണുന്നത്. നല്ലൊരു പുരുഷ സാന്നിധ്യം അവിടെ വന്നതുകൊണ്ടാണ് ആ ഫിലിം പൂർണ്ണതയിലെത്താൻ കഴിഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സ്ത്രീകളും ഒപ്പം ആ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നിന്നതുകൊണ്ടാണ് ആ അതിൻ്റെ അകത്തൊരു എന്തിക്ക് നന്നാക്കാൻ പറ്റുന്നത്. പക്ഷേ നല്ല തീം. ഇതുപോലെയുള്ള നമ്മളിപ്പോൾ സ്ത്രീ ശാക്തീകരണവും വിമൻസ് ഡേയും ഒക്കെ നമ്മളിങ്ങനെ ആഘോഷിക്കുന്ന ഒരു സമയമാണ്.
പക്ഷേ ആ ആഘോഷങ്ങളൊക്കെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ല വാഗ്ദാനങ്ങളൊക്കെ പെട്ടെന്ന് തീരും. പക്ഷേ ഇതുപോലൊരു സൃഷ്ടി മുന്നോട്ടേക്ക് വെക്കുമ്പോൾ, കാരണം ഇതൊക്കെ എൻ്റെ വീട്ടിൽ പോലും നമ്മൾ അനുഭവിക്കുന്നതാണ്, എൻ്റെ അമ്മ എൻ്റെ ഭാര്യ ഇതൊക്കെ നമ്മളത് കാണുന്നതാണ്. പലപ്പോഴും നമ്മൾ തോറ്റു കൊടുക്കാറാണ്, അത് അതിൻ്റെ പിന്നിലൊന്നും പോകണ്ട. പക്ഷെ തോറ്റു കൊടുക്കേണ്ടവരെല്ലാ സ്ത്രീകൾ ആ പിന്നെ അതിന് ഇപ്പം നേരത്തെ നിങ്ങളിൽ ഒരാൾ തന്നെ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ആൾക്കൂട്ടം പ്രതികരിച്ചില്ല, ആ ആൾക്കൂട്ടം പ്രതികരിക്കാത്തത് ഇന്ന് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖമാണ്. കഴിഞ്ഞ ദിവസം പോലും ഒരു ടീച്ചർ KSRTC ബസ്സിൽ കയറി ആ ടീച്ചർ ആരോ മോശമായിട്ട് പെരുമാറിയപ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ പോലും ആ പാദയാത്ര സമയത്ത് ആ സ്ത്രീയോട് ആ ടീച്ചറോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ വലിയ ഒരാളെ കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ മൊത്തം ഒരു സമൂഹം മുഴുവൻ നമ്മുടെ ചുറ്റിലുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അതാണ് ഈ സിനിമയൊക്കെ തുറന്നു പറയുന്നത്. അവസാനം പോലും അവർ പോരാടാൻ തീരുമാനിക്കുകയാണ്. അല്ല ആ ജ്വല്ലറിക്കാരൻ കൊടുത്ത ആ പൈസ കൊണ്ട് വേണമെങ്കിൽ അവർക്ക് താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റും. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അങ്ങനെയാണല്ലോ, നമുക്ക് ജീവൻ സ്ട്രഗിളും ചെയ്യാം കോംപ്രമൈസും ചെയ്യാം. ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയുണ്ട്, കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. ആ സ്ത്രീ അവസാനം കോംപ്രമൈസ് തയ്യാറാവുകയാണ്. ആ കോംപ്രമൈസ് തയ്യാറായ സമയത്താണ് സിനിമ നിൽക്കുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ സിനിമ ഫ്ലോപ്പാണ്. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിൽ അവർ പോരാടാൻ തീരുമാനിക്കുകയാണ്. അവിടെയാണ് ഈ സിനിമ ഏറ്റവും വലിയ പ്രസക്തമാകുന്നതും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ മുന്നോട്ടേക്ക് വെക്കുന്നതും അത് തന്നെയാണ്. കാരണം അത് സ്ത്രീകളെ ഏറ്റെടുക്കണം, സ്ത്രീകൾ മാത്രമല്ല ഈ സമൂഹം മുഴുവൻ. എന്തിനാണ് നമ്മൾ തോറ്റു കൊടുക്കുന്നത്? കാരണം നമ്മളിവർ പലപ്പോഴും ഈ പറയുന്ന ഒരു എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റ് പോലും വാങ്ങിപ്പോയി അത് നമ്മൾ വലിച്ചെറിയാണ്. പക്ഷെ നമ്മൾ അധ്വാനിക്കുന്ന ഒരു 10 പൈസ പോലും വാല്യൂ ഉണ്ട്. അത് ഈ പറഞ്ഞ കോടീശ്വരന്മാരെ മുന്നിൽ അടിയറവ് വെക്കേണ്ടതല്ല, ഈ കോപ്പറേറ്റുകളുടെ മുന്നിൽ അടിയറവ് വെക്കേണ്ടതല്ല. പിന്നെ വളരെ കൃത്യമായിട്ട് ഇതൊരു പൊളിറ്റിക്സ്, കർണാടക രാഷ്ട്രീയം അത് എത്രത്തോളം നോക്കിക്കാണുന്ന അത് ഇത് രണ്ടും അദ്ദേഹം വിനായകൻ അവതരിപ്പിച്ച പോലീസ് SI പറഞ്ഞൊരു ഡയലോഗ് പോലും നമ്മൾ ഓർക്കണം. 3 ദിവസമായിട്ട് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി അണ്ടർവെയർ പോലും മാറ്റാതെ ഒരു പോലീസ് നെട്ടോട്ടം ഓടുമ്പോഴും ഈ 3 ദിവസം ഒരു സ്ത്രീ ജീവിക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടും. ഇത് സമകാലിക ഇന്ത്യയാണ്. ഇന്ത്യ എത്ര തിളങ്ങുന്നു എന്ന് പറയുമ്പോഴും ഈ സമകാലികമായ ഇന്ത്യയുടെ ഒരു ഷെയ്ഡ് നമ്മൾ കാണും. ആ ഷെയ്ഡ് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുവാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു എന്നത് ഭയങ്കര സന്തോഷം തരുന്ന കാരണം സിനിമ പൊളിറ്റിക്കലാവണം, നിലപാടുകൾ ഉണ്ടാകണം എന്ന് പറയാറുണ്ട് നമ്മൾ. പക്ഷേ ഇതുപോലുള്ള സിനിമകൾ വരുമ്പോഴാണ് അതിന് ആ അർത്ഥം, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ആത്മാർത്ഥത ഉണ്ടാകുന്നു, ശക്തി കൂടും.